ഞാനും എന്റെ സൈക്കിളും തൃശ്ശൂരിൽ നിന്ന് ചവിട്ടിയിട്ടാ വിനോദസഞ്ചാരികളുടെ പറുദീസ പാങ്കോങ്ങിലേക്ക് 3D ഷൂട്ട് ചെയ്തതിനു ശേഷം ഫേമസ് ആയി. അതിന് മുന്നേ ഫേമസ് ആയിരുന്നു, പക്ഷെ അതിനുശേഷം കുറച്ചുകൂടി ഫേമസ് ആയി. ഇപ്പോഴും ചൈന ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കുന്ന അവർ തല്ലുപിടി കൊണ്ടിരിക്കുന്ന അതിൻ്റെ 90 കിലോമീറ്റർ അവരുടെ കയ്യിലുണ്ട്, ബാക്കി 45 കിലോമീറ്റർ നമ്മുടെല്ലോ. ഇത് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ പാങ്കോങ്ങിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കളർ മാറുന്ന ലോകത്തിലെ ഏറ്റവും ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന ലേക്ക് പാങ്കോങ് ലേക്ക് ഞാൻ അവിടെ എത്തിയിട്ടാ. ഓ, ഒരു രക്ഷയില്ലാത്ത വ്യൂവാ. ഇതൊക്കെ കണ്ടില് കഴിഞ്ഞിട്ടാ കത്തിക്കല്, എന്ത് ഭംഗിയെന്ന് പറയാം. ഒരുപാട് ആൾക്കാരുണ്ട്, ഞാൻ അങ്ങനെ ഇറങ്ങണം. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രി ദുർബുക്കിലെത്തി. ദുർബുക്കിലത്തെ ആർമി ക്യാമ്പിലാണ് കിടന്നത്. അവിടെ നമ്മളെ പോലെ ഒരു വോളിബോൾ രണ്ടനായ വോളിബോൾ പ്ലെയറും കൂടിയായിരുന്ന സച്ചിൻ ഉണ്ടായിരുന്നു. സച്ചിനും രതീഷ് ഏട്ടനും അവരാണ് റൂം ശരിയാക്കുന്നത്. അവരുടെ തന്നെ വീഡിയോ ഫോട്ടോ എടുക്കാൻ പാടില്ലല്ലോ. ബാക്കിൽ കാണാനാണ് ദുർബുക്ക്. ആ, ഇതൊക്കെ ദുർബുക്കാണ്. ദുർബുക്ക് എന്ന് വന്നിട്ട് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നേരെ പാങ്കോങ്ങിലേക്ക്, 35 കിലോമീറ്ററോളം. സംഭവം പെട്ടെന്ന് എത്തും, പക്ഷേ കയറ്റൊന്നുമില്ല. പക്ഷേ പാങ്കോങ്ങിലേക്ക് ആയതുകൊണ്ട് അവിടെ സ്റ്റേ അടിക്കണം. എന്നിട്ട് നാളെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണം. കാരണം നമുക്ക് ദുർബുക്കും നുപ്രൊക്കെ പോകണമെങ്കിൽ തിരിച്ച് ദുർബുക്കിൽ തന്നെ വരണം. അപ്പോൾ ദുർബുക്കാണ്, ദുർബുക്കിൽ വന്നിട്ടാണ് പാങ്കോങ്ങിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, പാങ്കോങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ കേടാ, അവിടെ ഒരു ചെറിയ ടൗൺ കാണാണ്ട് 5 കിലോമീറ്ററിൻ്റെ താൻസ്കിയാ ആ ടൗണാണത്. മലകളാൽ ചുറ്റപ്പെട്ട ദുർബുക്ക്. സ്നോ വീണ് തുടങ്ങി, വിൻ്റർ തുടങ്ങി. എൻ്റെ ഉള്ളിൽ പെടാണ്ടിരുന്ന റോഡ് യൂസ് കണ്ടില്ലേ, പാങ്കോങ്ങിലേക്കുള്ള വഴിയാ. അതിഘോരമായ രണ്ട് മലകളും ചുറ്റും. ഓ, ഇതാണ് പറയണത്, സോളോ റൈഡ്, ദി ബെസ്റ്റ് റൈഡ് ഇൻ ദ വേൾഡ്. വേറെ ആരുമില്ല, ഞാനും റോഡ് മാത്രം. ഇടയ്ക്ക് ബൈക്കേഴ്സ് വരുന്നുണ്ട്, ഒരു സാധനം കിട്ടില്ല. കിലോമീറ്ററോളം ഈ മല ഈ റോഡ് തന്നെ ഉള്ളു. അമ്മേ, പരന്ന റോഡാകൊണ്ട് കാര്യമില്ല, ഓക്സിജൻ്റെ കുറവ് ഇവിടെ ഉണ്ട്. വണ്ടി നീങ്ങണമെന്നില്ല, നേരം കുറവൊക്കെ വിചാരിക്കാൻ. എന്താ ഭംഗി. ഓ, ഒന്ന് വേഗം പാങ്കോങ് എത്താൻ, കാണാൻ കൊതിയാണ്. ഹാർദിക് ഫ്രം കർണാൽ. ഓക്കെ ഗൈസ്, ഇദ്ദേഹത്തിന് ഇന്നലെ രാത്രി ആർമി ക്യാമ്പിലൂടെ ചെയ്യണ്ടോ, നമ്മളൊക്കെ അതൊക്കെ കിട്ടി ആകെ ഞെട്ടി. ഇപ്പോൾ വരുന്ന വഴിക്ക് കണ്ടിട്ട് ആദ്യം വെള്ളം തന്നു, കുറച്ച് ചോക്ലേറ്റ് തന്നിരിക്കുക. ഓക്കെ, വീട് മീറ്റ് 25 കിലോമീറ്ററാ. നല്ല മനസ്സിലും, കുറച്ച് ചോക്ലേറ്റ് ഒക്കെ തന്നു. ചോക്ലേറ്റ് ഇവിടെ നന്നായി തിന്നോ, ബ്ലഡ് ഉറഞ്ഞു പോയി. അല്ല, ഇതൊക്കെ കാണാതെ ഞാൻ ആ ശ്വാസം മുട്ടിൻ്റെ പേര് പറഞ്ഞിട്ട് കറുതെങ്കിലും കഴിഞ്ഞിടാൻ മണാലി കയറിയിരുന്നെങ്കിൽ അത് വല്ലാത്ത നഷ്ടമായിരുന്നു. പാങ്കോങ്, പാങ്കോങ്, ഐ എം കമ്മിങ്. 25 കിലോമീറ്ററോളം പരന്ന റോഡാ. നല്ല കാറ്റും നല്ല തണവുണ്ട് കണ്ടില്ലേ. കുറെ നേരമായി ഇങ്ങനെ ഒരന്തല്ലാതെ ചവിട്ടണേ. ഇതൊന്ന് ആസ്വദിക്കട്ടെ, കയറ്റാണല്ലോ. എന്തിനാ രാവിലെ കയറ്റം കൊണ്ടു വെച്ചാൽ വെള്ളം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നിന്നിരിക്കും തെളിവെള്ള. ഓ ഓ ഗായ്സ്, മോനെ അവിടെ ഇരിക്കട്ടാ, ഗീറിൻ്റെ പരിപാടി അതിൻ്റെ കത്തിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് കീകൾക്ക് വീണില്ല, കന്നുകളെ ചവിട്ടണ്ടാ തിരിച്ച് അപ്പുറത്ത് കൂടെ. അമ്മയും കൂടെ ഓക്കിയെ, ഫുള്ള് മലകളാട്ടോ കണ്ടോ. ഇങ്ങനെ റൗണ്ട് അടിച്ച് നടുവ് കൂടെ ഒരു വഴി ഇങ്ങനെ കിട്ടുക, ചെറിയ വഴിയാണത്, വളരെ ചെറിയ വഴിയാ. അപ്പം ഇനി പോവാം, കുറച്ച് വെയിൽ കാട്ടെ. വെയിൽ ചൂടൊന്നും എടുക്കണില്ല, തണു തന്നെ. പക്ഷേ പ്രൊട്ടക്റ്റ് ഒന്നും ഇട്ടിട്ടൊന്നുമില്ല, ഏറും സ്ലീവന് സെറ്റായി. ഓൺ ദ വേ ടു പാങ്കോങ്. I'm alone! കുറച്ച് മുമ്പ് വെള്ളം തെളി നീർ നിർത്തു. ഓ, വെയിലടിച്ചിട്ട് മഞ്ഞൊരുക്കണമെന്നില്ല. അവരെന്താ സ്ലോവാക്കിയല്ലോ, ജെ കെ മലയാളിയ. എവിടുന്നാ മലയാളികളാ? ഡൗട്ട് അടിച്ച്.
എവിടുന്നാ 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 നിലമ്പൂര് നിലമ്പൂരാ എവിടുന്നാ ഞാൻ തൃശ്ശൂർ തൃശ്ശൂർ രണ്ടു മാസമായി ഇവിടെ വന്നിട്ട് രണ്ടാഴ്ചയായി ഇടക്ക് രണ്ടാഴ്ചയായി ചോക്ലേറ്റ് ആപ്പിളൊക്കെ തന്നു വെസ്റ്റ് ബംഗാളിലാണ് വെസ്റ്റ് ബംഗാൾ ഓക്കെ 20 കിലോമീറ്റർ ആണ് ബൈ ബൈ വെസ്റ്റ് ബംഗാളല്ലേ ചോക്ലേറ്റ് ആപ്പിളൊക്കെ ആർമിക്കാർ കൊടുക്കണം ഭരണവഴിക്ക് അടിപൊളി ഒരു സ്ഥലമുണ്ട്. ചെക്കൻ അവിടെ ഇറക്കി ഫോട്ടോ എടുക്കാൻ. കുറച്ച് ബാംഗ്ലൂരിലെ ആൾക്കാരെ പരിചയപ്പെട്ടു. ഇവരാണ് ഫോട്ടോ ഒക്കെ എടുത്തത്. സൂപ്പർ സ്ഥലമാണ്, നല്ല ലുക്കാണ് കാണാൻ. കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കണ്ടേ? ഓക്കെ ഇറ്റ്സ് ഗോ. ആ കാണുന്നു വിനോദസഞ്ചാരികളുടെ പർദീസ പാങ്കോങ്ങിലേക്ക്. ഡീറ്റെയിൽ ആയിട്ട് പറയാണ്ട് എത്തിയിട്ടുള്ളോ ആദ്യം ഇവിടെ സ്റ്റേ കിട്ടി നോക്കണം. ചിലപ്പോൾ ഇന്ന് തിരിച്ചു പോവും. അല്ലെ സ്റ്റേ ഇതാ നീല കളറിൽ കിടക്കണല്ലേ, ഒരുപാട് പ്രത്യേകതകളുണ്ട്. വെയിറ്റ് പറഞ്ഞുതരാം. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കണല്ലേ, ആദ്യം ഇവിടെ എവിടെ താമസിക്കാൻ പറ്റുമോ നോക്കണം. എന്നിട്ട് ബാക്കി ആ 3D ഫോട്ടോ അല്ല 3D വരുന്നില്ലേ സ്കൂട്ടർമേ, സ്കൂട്ടറൊക്കെ അവിടെ ഉണ്ട്. ആദ്യം അതിൻ്റെ അടുത്ത് പറ്റൊരു ഫോട്ടോ എടുക്കട്ടെ. കരീന കവ്യൂർ ആമിർ ആൻ്റെ ചെറിയമ്മ ഒന്ന് കൊടുക്കാൻ വേണ്ടി വരില്ലേ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. ഓ മൈ ഗാഡ്, യെസ് ഫൈനലി ഐ റീച്ച്ഡ് ബാങ്കോങ്ക്. ലൈക്ക് മിസ് ചെയ്തിരുന്നെങ്കിൽ ജിയ ജലി ജാൻ ജലി ജുവ ജലി അതായി പോയിരുന്നു. ഓ മൈ ഗാഡ്, ബെസ്റ്റ് റൈഡ്, ബെസ്റ്റ് റൈഡ്, ദിസ് ഈസ് ദ ബെസ്റ്റ് റൈഡ്. ഓ മൈ ഗാഡ്, ഓ ഹായ് ഹായ് ഹായ്. ഓ കൊതിയാണ് ചാടി കുളിക്കാനൊക്കെ. കം ദാ നിർത്തി വെച്ചിട്ട് പോവാ. കണ്ടോ ബാങ്കോങ്ങിലേക്ക്. ഓക്കെ ആദ്യം നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ പറയാം. ഇതൊക്കെ ഇതിന് 50 രൂപയാണ് 100 രൂപയാണ് 3 പേരിരുന്ന് ഫില്ല് ചെയ്യാൻ. മനസ്സിലായില്ലേ? 3D മറ്റേ സംഭവം അതിവിടെ കുറഞ്ഞ വെച്ചേക്കുക. പിന്നെ ദാ കരിനാഗപ്പൂർ ഇതായിട്ട് വന്നില്ലേ സ്കൂട്ടറായിട്ട് ആമിർ ഖാനെ തപ്പിയിട്ട്. പക്ഷേ അപ്പോൾ ഫ്രീ അല്ല, 50 രൂപയാണ് ഒരാൾക്ക്. പിന്നെ ഈ ഡ്രസ്സ് ഇട്ടിട്ട് കൈ ഡ്രസ്സൊക്കെ ഇവിടെ ഉണ്ട്, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ ഈ സ്കൂട്ടർമാർ എന്നിട്ട് ഫോട്ടോ എടുക്കാൻ കാര്യങ്ങൾ. പിന്നെ പാങ്കോങ് ലേക്കിൻ്റെ പ്രത്യേകത അങ്ങോട്ട് ഇറങ്ങണം നോക്കട്ടെ. ഇങ്ങേര് സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഹർദിക്ക്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മളൊരു വോൾട്ടേ സംഭവം എനിക്ക് ഇന്ന് തിരിച്ചങ്ങോട്ട് കഴിഞ്ഞാൽ 40 കിലോമീറ്റർ സിമ്പിൾ ആയിട്ട് എത്താം. പക്ഷേ ഞാൻ ഒരു വോൾട്ടേ ഇവിടെ നിൽക്കാൻ തന്നെ കാരണം ഇത് പെട്ടെന്ന് പെട്ടെന്ന് കളർ മാറും. ഒരു ദിവസം മുഴുവൻ നിന്ന് കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ ഈ ലൈക്കിൻ്റെ കളർ മാറും. മലയാളികളെ പരിചയമായിട്ടുണ്ട്, ആർമിക്കാരാണ്. കോഴിക്കോട്. ഓക്കെ ഞങ്ങളിവിടെ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്. ഇതിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞൊക്കെ തെറ്റിയിട്ട് പറ നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ കയ്യിൽ ഇതിന്റെ 45 കിലോമീറ്റർ ആണ്. നമ്മുടെ ഭാഗമായിട്ട് ഇതിന്റെ 45 കിലോമീറ്റർ ഉണ്ട്, ബാക്കി 95 കിലോമീറ്ററും ചൈനയുടെ കയ്യിലാണ്. അതായത് ഏകദേശം ആ മൗണ്ടൻ ഈ ക്യാമറയിൽ കാണില്ല, അവിടെ കാണുന്ന മൗണ്ടൈൻ്റെ അപ്പുറത്തേക്ക് ചൈനയാണ്. അവന്മാര് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ക്യാപ്ചർ ചെയ്തിട്ട് ഇപ്പൊ പ്രശ്നമുണ്ടാക്കുന്നത്. കാരണം അവരിപ്പോ ഇത് ഈ 45 കിലോമീറ്റർ കൂടി വേണം. ഇതാണ് ഏറ്റവും നല്ല ഫെസിലിറ്റി ആയിട്ടുള്ള സ്ഥലം ഇവിടെ. അവർക്ക് 95 ഉണ്ടോ കാര്യമില്ല, 95 വീതിയില്ലാന്ന് കേട്ടിട്ടുണ്ട്. വീതിയില്ലല്ലോ കണ്ടല്ലേ, അവന്മാരെ അഹങ്കാരം കണ്ടില്ലേ. 95 കിലോമീറ്റർ ഉണ്ട്, അപ്പൊ അത് കുറച്ച് ഭംഗി കുറവും കുറച്ച് വീതിയും കുറവാ. അതുകൊണ്ടാണ് അവർ ഇതുകൂടി ക്യാപ്ചർ ചെയ്യാൻ നോക്കുന്നത്. ഇത് ആക്ച്വലി 45 കിലോമീറ്ററുള്ള നമ്മളാണ്. ഈ ബോർഡറിന് പേര് പറയില്ല, എന്താ ഫിംഗർ 1, ഫിംഗർ 2, ഫിംഗർ 3, ഫിംഗർ 4. നമ്മുടെ ഏതാ അപ്പോ ഫിംഗർ? ഫിംഗർ 1 തൊട്ട് നമ്മുടെയാണ്. ഫിംഗർ 2, ഫിംഗർ 3, ഫിംഗർ 4 എല്ലാം നമ്മുടെ. അത് കഴിഞ്ഞുള്ള ഒരു കാലാപ്പത്ത് ടോപ്പ് ഉണ്ട്, കാലാപ്പത്ത് ടോപ്പ് അവരുടെ പോസ്റ്റ്, അവരുടെ പോസ്റ്റാണ്. അതല്ലേ അവന്മാർ ചൊറിഞ്ഞോണ്ടിരിക്കുന്ന എന്തിനാ മനസ്സായാലേ, ഒന്നിങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നന്നായി. എന്തായാലും നല്ല രസാ, ഫുള്ള് ഒരുപാട് ആൾക്കാരുണ്ട്.
ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ഇതിന്റെ കളർ ഒരു ദിവസം മുഴുവൻ നന്നാലാ കിട്ടുള്ളൂ അല്ലേ ഇതിനെ കളർ ചേഞ്ച് ചെയ്യണം അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കണം ഇതിന്റെ കളർ എപ്പോഴും ഇങ്ങനെ ചേഞ്ച് ചെയ്യണം അതൊരു ദിവസം മുഴുവൻ എടുക്കണം എന്തായാലും ഇന്നൊരു ദിവസം സ്റ്റേ ചെയ്യണം നല്ലൊരു സ്റ്റേ കിട്ടോ ആൻഡ് ഇത് എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇതാണ് ലോകത്തിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ ലേക്ക് ആണോ ലോകത്തിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ ലേക്കും കൂടിയാണിത് 14,000 എബോ മൈ ഗോഡ് ഞാൻ വെറുതെ എനിക്ക് ശ്വാസം കിട്ടാതെ ലേക്കിലോട്ട് പോകാം ഇവിടെ കുറെ ട്രൈ ചെയ്ത് തരും പാങ്കോങ്ങിലേക്ക് എത്തി എങ്ങാനും ഇത് മിസ്സായിച്ചെങ്കിൽ ജിയ ചില ചാഞ്ചലായിരുന്നു ഞാനോ മിസ്സാണോ ചോദിച്ചാ ഓ നിങ്ങള് കാലിന്നണയാൻ പാറില്ല കാലിന്നണയാൻ പാറില്ല ഇല്ലേ ഇറങ്ങിയിരുന്നേ താങ്ക്സ് ആ വീഡിയോ തന്നതിന് വണ്ടി കയറിട്ട് ഓരോരുത്തർ ഫോട്ടോ എടുക്ക അങ്ങനെ സിനിമകളിൽ കൂടി ഒരുപാട് കണ്ട് ഭ്രാന്ത് കയറിയ എന്തെങ്കിലും ഒന്ന് കാണണം എന്ന് ആഗ്രഹിച്ച പാങ്കോങ്ങിലേക്ക് കണ്ടു ചവിട്ടി ചവിട്ടി പാങ്കോങ്ങിലേക്കിലെത്തി സോ പരിപാടി കഴിഞ്ഞു ഞാൻ പോവുകയാണ് ഇവിടെ നിൽക്കണില്ല കാരണം റൂമിൻ്റെ ഒക്കെ റേറ്റ് അന്വേഷിച്ചാൽ പോയി 1500 താഴല്ല ഇപ്പം എന്തായാലും 1.5 ആയിട്ടുള്ളോ ഇവിടെ നാളെ 40 ആയിട്ടുള്ളോ ദുർബിയിൽ പോയിട്ട് നിൽക്കാം ഞാൻ അവിടെ നിന്ന് നേരെ നാളെ താങ്ങ് തുർത്തുക്കൊക്കെ പോവാം അപ്പോൾ പാവം ഒരുപാട് ചവിട്ടി കയറി കണ്ടല്ലേ എന്ത് ഭംഗിയെന്നറിയോ ഇവിടെ സംഭവം ഇവിടെ നിൽക്കുകയാണെങ്കിൽ കളർ മാറിനെ കാണാം കുറച്ചൊക്കെ കളർ മാറിനെ കണ്ടു വേറെ ഒന്നുമില്ല ആ ചേട്ടാ വരും കണ്ടല്ലേ ഓക്കെ അങ്ങനെ അതും സാധിച്ചു പാങ്കോങ്ങിലേക്ക് കണ്ടു 14,000 ഫീറ്റ് ഹൈറ്റിലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന തടാകം ലേക്ക് ഇത് കിട്ടാൻ വേണ്ടിയാണ് ചൈനക്കാർ നാറുകൾ പ്രസന്റാക്കണേ ഓക്കെ അവസാനിപ്പിക്കട്ടെ ബൈ രണ്ട് മൂന്ന് ഫോട്ടോ എടുക്കട്ടെ പോവാണ് കാരണം ഇങ്ങോട്ട് ഇറക്കി തന്ന ഇദ്ദേഹം തന്നെയാണ് നമുക്ക് നടക്കാൻ അറിയില്ല കയറണം ഇദ്ദേഹം തന്നെയാണ് ഇദ്ദേഹം കയറ്റി തരാ പറഞ്ഞു ആ പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ ഈ കാണുന്ന പോലെ അല്ല വെറുതെ തൊട്ടൊക്കെ ഇറങ്ങി അതിൻ്റെ തണവ് എന്താണ് ഫ്രീസാവും കൈയൊക്കെ അങ്ങനെ അവിടെ ഇറങ്ങിയിട്ട് ആളെ കാലൊക്കെ ഫ്രീസായി നല്ല തണവാ അടല്ലേ അങ്ങോട്ട് കയറണേ ഓക്കെ റെഡി കഴിഞ്ഞു പാങ്കോങ്ങിനോട് യാത്ര പറയാൻ തോന്നുന്നു കണ്ടില്ലേ ഒരു രക്ഷയില്ല ഞാൻ വീണ്ടും പറഞ്ഞു ക്യാമറയിലൊന്നും അത്ര വലിയ രസമില്ല കേട്ടോ നേരിട്ട് കാണാൻ തന്നെ ഭംഗി കളർ മാറി അവിടെ സ്കൈ ബ്ലൂ ഇവിടെ ഡാർക്ക് ബ്ലൂ ആ അറ്റത്ത് ഓറഞ്ച് കളറായിട്ട് ആ അറ്റത്ത് ആ ഓറഞ്ച് മൗണ്ടൈൻ്റെ റിഫ്ലക്ടറാണ് ഒന്നുകൂടെ ഇറങ്ങി കണ്ടിട്ട് ആ വഴിക്ക് അങ്ങോട്ട് പോവാം ഓക്കെ മോശം റോഡാണ് കണ്ടോ കളറ് ചേഞ്ചിങ് എത്ര ഭംഗി പാങ്കോങ് വരലാവല പക്ഷേ വെള്ള തന്നവാ ആ വെള്ളത്തിന് തൊട്ട് കഴിഞ്ഞാൽ ഐസും പിടിക്കണ പോലെ ഓ എം ടി ഒക്കെ അങ്ങോട്ട് ചാടിച്ച് നമുക്ക് ഇറക്കി നോക്കാമായിരുന്നു അവിടുത്തെ റൂമിലേ പാകിസ്ഥിക്ക് വാർത്ത വെച്ചിട്ട് അതുകൊണ്ട് ഓഹോ ഓഹോ ബ്യൂട്ടിഫുള്ളാ കേട്ടോ ഈ ലേക്കിന് ഓറഞ്ച് കളറ് വരും ചില സമയത്ത് അറ്റത്തൊക്കെ ആയിട്ട് അതാ കാണുന്ന മൗണ്ടൈൻസിൻ്റെ റിഫ്ലക്ഷൻ കേട്ടോ കണ്ടില്ലേ ഒരേ വെള്ളത്തിൽ കുറച്ച് ഡാർക്ക് ബ്ലൂ കുറച്ച് സ്കൈ ബ്ലൂ ഓക്കെ ബൈ ബൈ വേഗം വിധി ഉണ്ടെങ്കിൽ ഇനിയും കാണാം പോട്ടെ ഇനി ഒരുപാട് സ്ഥലങ്ങൾ കാണാനാണ് ബൈ ഗായ്സ് അവസാനിപ്പിക്കുകയാണ് ഇനി ദുർബുഖ് എത്തണം നമ്മൾ ഇന്നലെ കയറുന്ന സ്ഥലത്ത് ബൈ ബാങ്കോങ് അങ്ങനെ അതും കണ്ടു ഓക്കെ നിർത്താം